ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ആണ്. അപ്പോൾ കേരള സ്റ്റൈൽ പച്ചടിയാണ്. പച്ചടി ഏതൊരു സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തൈരും അതുപോലെ തന്നെ ബീട്രൂട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ, ചെറിയ ജീരകം, ഇഞ്ചി, പച്ചമുളക്, നമ്മളെ വറവിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, കടുക്, അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇത്ര മാത്രം മതി. അപ്പം ഞാൻ ഈ ഒരു ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലവർ അരച്ചൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാൻ അരച്ച് ചേർക്കുന്നൊന്നുമില്ല. നല്ല വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും, അത് പേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ഈ ഒരു ബീട്രൂട്ട് നമ്മൾ ഒന്ന് ഇച്ചിരി വെള്ളം പാർന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇത് വെള്ളം പാരാതെ വേവിച്ചെടുക്കുന്നവരുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം പാർന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കിയാൽ മതിയല്ലോ. അപ്പം ഈ ഒരു ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു ബീട്രൂട്ടിലേക്കുള്ള ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വേവിച്ചെടുക്കുക. അപ്പം ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇച്ചിരി ജീരകം, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്. ഞാനിവിടെ ഒന്നര പച്ചമുളക് എടുക്കുന്നുള്ളൂ. ഒരു പച്ചമുളകും ഒരു കഷ്ണം. അപ്പോൾ ഇത് നല്ല പച്ചമുളക് എരിവുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാട്ടോ. തേങ്ങയൊക്കെ ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ, കാരണം ഞാൻ ബീട്രൂട്ട് അത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ ഡിഫറെൻറ്റ് വരും കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ നോക്കി ഉണ്ടാക്കുക. അപ്പം ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നൊന്നുമില്ല, ഒരു മീഡിയം സൈസിൽ അരക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് അടുപ്പത്ത് വെച്ചതൊന്ന് തുറന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കുകയോ വെള്ളം പറ്റിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നപ്പോൾ ഞാനൊന്ന് തവി കൊണ്ട് ഉടച്ചപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു തേങ്ങയുടെ ജസ്റ്റ് ഒരു പച്ചച്ചുവ മാറുന്ന അതിനനുസരിച്ച് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. ഞാനിപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര്, മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ തൈര് വല്ലാതെ കട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഉടയ്ക്കാതെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല കട്ടി തൈരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്യുക. നമ്മൾ ആ ബീട്രൂട്ടിലേക്ക് മാത്രമാണല്ലോ ഉപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചടി റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണ, അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ഇടുക. അപ്പോൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ ഇത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കേരള സ്റ്റൈൽ പച്ചടി ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ ഫൈനൽ സ്റ്റേജിലെത്തി, പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളും പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഉണ്ടാക്കി നോക്കുക. ഈ ഒരു വിഷുവിന് തന്നെ, ഇനിയിപ്പോൾ വിഷുവൊക്കെ വരാനായി.
അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ക്രാഫ്റ്റും വ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.